ஹலோ காய்ஸ், அப்போ
ടിപ്പു സുൽത്താൻ്റെ കോട്ട. അപ്പോൾ അവനെ എന്നെ അവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ നേരെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ടിപ്പു സുൽത്താൻ കോട്ട. നമ്മൾ കോട്ടക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവിടേക്ക് 25 രൂപ ടിക്കറ്റിന്. 1 കിലോമീറ്റർ മൊത്തത്തിൽ നടക്കാണ്ട് എന്നാ പറഞ്ഞ് നടന്ന് കാണാൻ തന്നെ എല്ലാം പോയേക്കാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ കോട്ട. അത് പണ്ട് ടിപ്പു സുൽത്താൻ എന്തോ ഓരോ കാലത്തുള്ള സംഭവമാണ്. പിന്നെ
എത്തിയിട്ടുണ്ട്. ഓ നല്ല കുഴങ്ങിട്ടോ, നല്ല വെയിലാണ്, ഒടുക്കത്തെ വെയിൽ. ഗൈസ് അങ്ങനെ ഫൈനലി റൂമിലെത്തിയിട്ടുണ്ട്. ഏകദേശം 3 മണിയായിട്ടുണ്ട്, 3:30 ട്രെയിന്. അപ്പോൾ റൂമിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകണം, ലഗേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലോട്ട് പോകും. അങ്ങനെ ഞാൻ റൂമിൽ ഇറങ്ങിയിട്ടുണ്ട് ചെക്കൗട്ട് ചെയ്ത്. ഇനി നേരെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ട്രെയിനിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാം. ഞാനൊരു റെയിൽവേ ട്രാക്കിൻ്റെ ഒരു മാപ്പുണ്ട്, അതായത് ട്രെയിൻ ഇവിടെ എത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണണം. അതിൽ നോക്കിയിട്ട് ട്രെയിൻ ഇപ്പോൾ കണ്ണൂരാണുള്ളത്, അവിടെ നിന്നാണ് അങ്ങനെയില്ല. അതിന് എന്തേ എറർ, ടെക്നിക്കൽ എററാണ്, എന്താണ് അറിയില്ല. ഞാൻ ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വന്ന് അന്വേഷിക്കട്ടെ. ഓ അപ്പോൾ ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എൻ്റർ ചെയ്യാണ്. പോയി ആദ്യം എൻക്വയറി ചെയ്യണം ടിക്കറ്റ് എന്താണെന്ന്. അപ്പോൾ ട്രെയിൻ ഉണ്ട് കേട്ടോ, അത് എന്തോ ടെക്നിക്കൽ എററാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ 3:30 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എവിടെയും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യട്ടെ. കഴിച്ച അപ്പോൾ ഞാൻ അവിടുന്ന് ചോറൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. വയറൊക്കെ നിറഞ്ഞു. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ച ഇപ്പോൾ സമയം 3:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2-ാമത്തെ പ്ലാറ്റ്ഫോമിലോ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലോ എന്നാണ് പറഞ്ഞത് ട്രെയിന്. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർപ്പനയുടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ KSRTC മാത്രമേ ഉള്ളൂ ഇപ്പോൾ, ബാക്കിയുള്ളതൊക്കെ സമരമാണ്, പ്രൈവറ്റ് ബസ്സുകൾ. അപ്പം നേരെ ബസ് കിട്ടുന്ന സ്ഥലത്ത് പോകണം, ചോദിക്കണം KSRTC ഉണ്ടോ. ഗൈസ് അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി ചാളാരിയിലോട്ട് ഈ KSRTC കാരണം പിന്നെ അവിടുന്ന് ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് പോണത്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇനി വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. അപ്പം ഇനി മറ്റൊരു യാത്രയുടെ വീഡിയോ ആയി വീണ്ടും വരാം.